നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ യൂണിറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങാൻ ശുപാർശ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച കേസുകൾ കേരളത്തിൽ നിരവധിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേന്ദ്ര ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് പുതിയ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ആദ്യം തിരുവനന്തപുരത്തായിരുന്നു ഇഡി ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം സ്ഥലമെന്ന നിലയിൽ അത് കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു ജോയിൻറ്റ് ഡയറക്ടറേറ്റും നാല് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റുമാണ് കൊച്ചി യൂണിറ്റിൽ ഉള്ളത് ഇപ്പോൾ കൊച്ചിയിലെ പ്രധാന ഓഫീസിന് പുറമെ കോഴിക്കോട്ടെ ഇ ഡി ഉപയൂണിറ്റുമുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ വരുന്ന നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഭൂരിഭാഗവും സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ ഇടപാടുകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നടന്നതെങ്കിലും ഇ ഡി ഇല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു കൂടാതെ മോൺസൺ മാവുങ്കൽ കേസ് കിഫ്ബി ചന്ദ്രിക ബിലിവേഴ്സ് ചർച്ച് സി എസ്ഇ ചർച്ച് കർദിനാൽ ഭൂമി ഇടപാട് കേസ് മുട്ടിൽ മരമുറി തുടങ്ങിയ കേസുകളിൽ പലതും തിരുവനന്തപുരത്തും അന്വേഷിക്കേണ്ടതാണ് തലസ്ഥാന സംസ്ഥാനമെന്ന പ്രാധാന്യം തിരുവനന്തപുരത്തിനുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് ഇ നീക്കം കേസുകൾ വർദ്ധിച്ചതോടെ രണ്ട് വർഷത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മുപ്പത് ശതമാനത്തിലധികം ഉദ്യോഗസ്ഥരെ കേരളത്തിലെ രണ്ട് ഓഫീസുകളായി ഇ ഡി നിയമിച്ചിരുന്നു ഇനിയും കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന നാണയപ്പെരുപ്പം നിയന്ത്രണാതീതമാകുന്നതിൻ്റെ പ്രധാന കാരണം കള്ളപ്പണമാണ് നികുതി വെട്ടിക്കൽ വലിയ റവന്യൂ നഷ്ടമുണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇ ഡി അധികാരം പരമാവധി വിനിയോഗിച്ച് കള്ളപ്പണ ഇടപാടുകളെ നേരിടാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ുടെ വിശാലാധികാരങ്ങൾ ശരിവെച്ച് അടുത്തിടെ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങളും ഇ ഡി വിന്യാസത്തിന് കേന്ദ്രത്തിന് കരുത്തു പകർന്നു വെബ് ഡെസ്ക്യൂസ്